ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ലീഫിൽ കുറേ വെറൈറ്റി ഉള്ളതും പൂക്കൾ തരുന്നതും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള എപ്പീഷ്യ പ്ലാന്റിനെ ഒന്ന് പരിചയപ്പെടാം. ഫ്ലെയിം വയലറ്റ് എന്നൊരു പേര് കൂടി ഇതിനുണ്ട്. ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. അല്ലാതെ ചട്ടിയിലും മുറ്റത്തൊക്കെ വളർത്താം. ഇനി വേണമെങ്കിൽ വെർട്ടിക്കൽ ഗാർഡനും സെറ്റ് ചെയ്യാം. ഈ പ്ലാന്റ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, ഉള്ളത് ഞാൻ പരിചയപ്പെടുത്താം. ഇനി ഇതിൻ്റെ ലീഫ് തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതുപോലെ വാട്ടർ കണ്ടൻറ്റ് ഉള്ളവയാണ് ഇതിൻ്റെ തണ്ടും ഇലകളും എല്ലാം. ഇനി ഇതിൻ്റെ പൂക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഈ ഗ്രീൻ ലീഫുള്ള പ്ലാന്റിൽ നല്ല ചുവപ്പ് പൂക്കളാണ് ഉണ്ടാവുക. എന്നാൽ ഈ പ്ലാന്റിൽ കാണുന്ന പൂക്കൾ നല്ല പിങ്ക് കളറാണ്. ഇങ്ങനെ ലീഫിൻ്റെ കളറ് മാറുന്നതിനനുസരിച്ചിട്ട് ഇതിലുണ്ടാകുന്ന പൂക്കളുടെ കളേഴ്സും വ്യത്യസ്തമായിരിക്കും. ഇത് വളരെ വേഗം വളർന്നു വരുന്ന ഒരു ചെടിയാണ്. ഇതിൽ നിന്ന് തണ്ടുകൾ നീണ്ടു വന്ന് അറ്റത്തായിട്ട് ഇലകളുണ്ടാവും. ഇതിന് റണ്ണേഴ്സ് എന്നാണ് പറയാം. ഇതുപോലെ താഴേക്ക് ധാരാളം റണ്ണേഴ്സ് വന്ന് തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താവുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ മുകളിൽ നിന്ന് അടിവരെ പൂക്കളുണ്ടാവും. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പൂക്കൾ ധാരാളമായിട്ട് കണ്ടുവരുന്നത്. പല കളേഴ്സ് കൂടി മിക്സ് ആയിട്ടുള്ള ഇതിൻ്റെ ഇലകളിൽ പൂക്കൾ കൂടി നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഗാർഡനിൽ എപ്പീഷ്യയുടെ വില കൂടിയ വെറൈറ്റികളൊക്കെ ഉണ്ട്. ഈ പ്ലാന്റ് ഡയറക്റ്റ് സൺലൈറ്റ് തൊട്ട് നിർത്ത് വെക്കരുത്. ഡയറക്റ്റ് സൺലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ ബേണായി പോവും. എന്നാലിത് നല്ല ബ്രൈറ്റ് സൺലൈറ്റും രാവിലത്തെയും വൈകുന്നേരത്തെയും ഒക്കെ സൺലൈറ്റും വേണം താനും. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഹാങ്ങിങ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സൺലൈറ്റ് ഇതിന് കിട്ടും. ഇനി ഇതിൻ്റെ വാട്ടറിങ് നോക്കാം. ഈ പ്ലാന്റ് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് കുറേ വെള്ളം നിൽക്കാൻ പാടില്ല. നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന ചട്ടിയാവണം. പശയുള്ള മണ്ണൊന്നും നടാൻ വേണ്ടി എടുക്കരുത്. നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന മണലെടുക്കണം. നമുക്കിതിനെ വാട്ടറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സോയിലൊന്ന് ചെക്ക് ചെയ്ത് സോയിൽ ഡ്രൈ ആകുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. ഇനി ഇതിന് വളമായിട്ട് ജൈവവളം ചേർക്കുന്നതാണ് നല്ലത്. ഞാനിതിന് കിച്ചൻ വേസ്റ്റ് ആയ സവാളയുടെ തൊലി, ബനാനയുടെ പീല്, പിന്നെ ചായ ഉണ്ടാക്കി അതിന് ശേഷം ഉണ്ടാകുന്ന തേയിലയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ പച്ചചാണകം കലക്കിയിട്ട് രണ്ട് ദിവസം പൊളിപ്പിച്ചതിന് ശേഷം ഒന്ന് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ചെടികൾക്കും അതുപോലെ പൂക്കളിടാനും സഹായിക്കും. ഇനി ഇതിൻ്റെ ഫ്രൂട്ടി മിക്സ് ആയിട്ട് മണ്ണും മണലും കൊക്കോ പീറ്റും പിന്നെ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിന് തൈകളുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ റണ്ണേഴ്സ് കട്ട് ചെയ്ത് നമുക്ക് തൈകളുണ്ടാക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ റണ്ണേഴ്സ് ആ നട്ട ചട്ടിയിൽ തന്നെ ചുറ്റിലും വട്ടത്തിൽ വെച്ച് കൊടുക്കാം. പിന്നെ അതും അല്ലെങ്കിൽ അടുത്തൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതിൻ്റെ റണ്ണേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരാഴ്ചയ്ക്കുള്ളിൽ വേരിറങ്ങും. അപ്പോൾ വേര് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റണ്ണേഴ്സ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ചട്ടിയും നമുക്ക് തൈകളുണ്ടാക്കാം. ഇനി ഇതിൻ്റെ ഓരോ ലീഫും മണ്ണിൽ കുത്തി വെച്ചാലും വേരുകൾ വരും. മണ്ണിൽ തട്ടിക്കിടക്കുന്ന ഭാഗത്തൊക്കെ വേരുകൾ വരുന്ന ഒരു പ്ലാന്റാണിത്. ചെറിയൊരു കട്ടിങ്സ് കിട്ടിയാൽ തന്നെ വളരെ എളുപ്പം നമുക്ക് തൈകളുണ്ടാക്കാം. ആഴത്തിലല്ലാതെ മണ്ണിൽ ജസ്റ്റ് ഒന്ന് നട്ടു വെച്ചാലും മതി. ഈ പ്ലാന്റിനെ കീടശല്യം കാണുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ പ്ലാന്റ് നടുന്ന സമയത്ത് പ്രോട്ടീൻ മിക്സിൽ കുറച്ച് സാഫും മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടശല്യം ഒഴിവാക്കാവുന്നതാണ്. ഈ എപ്പീഷ്യ പ്ലാന്റ് വളർത്തുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഗാർഡനെ കളർഫുള്ളാക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ എപ്പീഷ്യ പ്ലാന്റ്. അതുപോലെ വേഗത്തിൽ വളർത്താനും ഭംഗിയിൽ ഏത് രീതിയും സെറ്റ് ചെയ്യാനും കൂടി പറ്റിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണില്ലേ. അപ്പോൾ അതുവരെ ബൈ.